അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇന്ത്യയിലേക്ക് വരാൻ ചെയ്തത്. വെൽക്കം ബാക്ക് ടു കരിമേശി ഫാമിലി. ഇൻ ടുഡേയ്സ് വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു മേക്കപ്പ് ഹോൾ ആണ്. എനിക്കറിയാം നിങ്ങൾക്ക് മേക്കപ്പ് ഹോൾ കാണാനായിട്ട് ഇഷ്ടമാണെന്ന്, എനിക്ക് മേക്കപ്പ് ഹോൾ ചെയ്യാനും ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത, ഇതൊരു കൂടുതലും ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് നല്ല അടിപൊളി ബ്രാൻഡ് ഹോളാണ് കേട്ടോ. അപ്പൊ എല്ലാ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയണ്ടേ. ഇതൊരു ക്രോപ്പ് ഷർട്ട് ആണ്, ക്രോപ്പ് ഷർട്ട്. ഇതിന്റെ ഹോൾ വീഡിയോ പെട്ടെന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ അധികമായിട്ട് പറയുന്നില്ല. കമ്മല് ഞാൻ സെലക്ട് കോസ്റ്റിൽ നിന്ന് എനിക്ക് അവർ അയച്ചു തന്നതാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഹോളിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ചെയ്യുന്നത് കൂടുതലും വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. വെറ്റ് ആൻഡ് വൈൽഡ് ശരിക്കും നല്ലൊരു കമ്പനിയാണ്. ഇത് ലോസ് ഏഞ്ചൽസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇന്ത്യയിലേക്ക് വരാൻ ചെയ്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയാനായിട്ട് ഇതൊരു ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡും കൂടിയാണ് ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡ്. അത് മാത്രമല്ല, അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തരുന്ന ഒരാളാണ് വെറ്റ് ആൻഡ് വൈൽഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഹോൾ വീഡിയോ നമുക്ക് കാണാം അല്ലെ. അപ്പോ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഒരു മുടി ഇങ്ങനെ ചാടിച്ചാടി വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ കാണിക്കുകയാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ കോൺടൂർ പാലറ്റാണിത്. കണ്ടോ, ഇതാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിൻ്റെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാ രണ്ട് ഷെയ്ഡാണുള്ളത്, ഒരെണ്ണം കോൺടൂർ ചെയ്യാനും ഒരെണ്ണം ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇത് എന്താ പറയണത്, ഭയങ്കര ഫൈൻലി മിൽഡ് ആയിട്ടുള്ള പൊടിയാണ്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് ഇതെൻ്റെ ഒരു ഫേവററ്റ് എന്ന് തന്നെ പറയാട്ടോ. എനിക്കിത് ഞാൻ മേടിച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺടൂർ ഹൈലൈറ്റ് പാലറ്റ് നിങ്ങൾ ഒരു അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് ഒരു പ്രൈമറാണ്. പ്രൈമറിൻ്റെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് ആണ്. ഫോട്ടോ ഫോക്കസ് റേഞ്ച് എന്ന് പറയുന്നത് അടിപൊളി പ്രോഡക്റ്റ് ഉള്ള ഒരു റേഞ്ച് ആണിത്. കണ്ടോ, ഇതാണ് അടുത്ത പ്രോഡക്റ്റ്, പ്രൈമർ വാട്ടർ സ്പ്രേ. ഇതിങ്ങനെ ജസ്റ്റ് തുറക്കാം. അതിനുശേഷം ദാ ജസ്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ നമുക്ക് പ്രൈമറായിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു ഒരു ടു ടു ത്രീ ഒരു മിനിറ്റൊക്കെ വന്നു കേട്ടോ. ടു ടു ത്രീ വേണ്ട, ഒരു മിനിറ്റ് കിട്ടിട്ട് നമുക്കിത് പെട്ടെന്ന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി അടുത്തത് ഒരു ഐഷാഡോ പാലറ്റ് ആണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ. വലിയ വിലയൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നല്ല ഗോൾഡും ബ്രോൺസും നമുക്ക് കല്യാണത്തിന് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഒരുങ്ങിട്ട് പോകാനുള്ള കളേഴ്സും പിന്നെ ചെറിയൊരു ഒലിവും ഗ്രീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പാലറ്റ് ആണിത്. കണ്ടോ, ഇതാണ് എൻ്റെ അടുത്ത പെർച്ചേസ്. അടിപൊളിയായിട്ടുള്ള ഒരു പാലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് റേഞ്ച് അവൈലബിൾ ആണ്. നിങ്ങൾ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും എന്തൊക്കെ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അടുത്ത പെർച്ചേസ്. അപ്പോൾ ഇനി അടുത്തത് ഒരു ഫിക്സിംഗ് സ്പ്രേ ആണ്. ഫോട്ടോ ഫോക്കസ് റേഞ്ചിലുള്ളതാണ് ഇത്. ഇത് ഒരുപാട് നല്ല ഹൈപ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇപ്പോഴാണ് എനിക്കത് കിട്ടിയത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതും നല്ല അടിപൊളി നാച്ചുറൽ ഫിനിഷ് തരുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത എൻ്റെ പെർച്ചേസ് പ്രോഡക്റ്റ്. ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ഈസിലി നമുക്ക് കൊണ്ട് നടക്കാനും ഒക്കെ പറ്റും, പിന്നെ വിലയും നല്ല കുറവാണ് ഇതിന്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു സെറ്റിംഗ് സ്പ്രേ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് ഒരു മൂന്ന് ലിപ്സ്റ്റിക് ആണ്. അതിൽ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് മേ ബി ഇത്തിരി എനിക്കൊരു ലൈറ്റ് എന്നെക്കാളും ഇത്തിരി കൂടി ഫെയർ ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് എന്ന് എനിക്ക് തോന്നി. പക്ഷേ കാണിച്ചു തരാം ഞാൻ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ന്യൂഡ് ഷെയ്ഡ്. കണ്ടോ, ഇതാ ഇതാണ് ഷെയ്ഡ്. കാണാൻ പറ്റല്ലേ, ഫോക്കസ് ചെയ്യുന്നില്ലേ ക്യാമറ. ഇതാണ് ആ ഷെയ്ഡ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും കൂടി ഫെയർ ആയിട്ടുള്ളവർക്ക് ഇത്രയും കൂടി നന്നായിട്ട് ഇത് നല്ല ഭംഗിയുള്ള ഷെയ്ഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഷെയ്ഡ്. അടുത്തത് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഷെയ്ഡാണിത്. ഇതൊരു അത്യാവശ്യം കണ്ട ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത്. കണ്ടോ, ഇതാണ് അടുത്ത ലിപ്സ്റ്റിക്. ഇതൊരു ലിപ്സ്റ്റിക് അല്ല, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷെയ്ഡ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഈ ഒരു ഷെയ്ഡ് കാണാൻ വേണ്ടി. പിന്നെ എനിക്ക് ഇത് ഒട്ടും വലുതായിട്ട് ഇഷ്ടപ്പെടാഞ്ഞൊരു സംഭവം ഈ ഒരു ലിപ് ക്രയോൺ ആണ്. ലിപ് ക്രയോൺ കണ്ടോ,
ഒട്ടും കളർ പേ ഓഫ് തരുന്നില്ല ഈ ലിപ് ക്രയോൺ. അപ്പൊ അത് എനിക്ക് വലിയ, പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒട്ടും ജസ്റ്റ് ഒരു ഫിനിഷിങ് ജസ്റ്റ് ഒരു ലിപ്സിൽ എന്തെങ്കിലും മതി എന്നുള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഒരു ഒരു കളറാണത്. ഇത് കളറ് വന്നിട്ട് എല്ലാം ഞാൻ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ലിപ്പിൽ വേണം, ഉണ്ടോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്നുള്ള രീതിയിൽ ഇടാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണത്. ഓക്കെ, ഒരു ഐബ്രോ പ്രോഡക്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് എന്റെ ഹോൾ കംപ്ലീറ്റ് ആവുക അല്ലേ. അടുത്തത് ഇതാണ് വെറ്റൻ വൈൽഡിന്റെ തന്നെ ഒരു ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണ്. ഇതിന് നല്ല, ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിന് താഴെ ഒരു സ്പൂവി ഉണ്ട്, നല്ല ബ്രൗൺ കളർ ബ്രൗൺ കളർ ഐബ്രോ പെൻസിലാണിത്. അപ്പൊ ഇതാണ് അടുത്ത എന്റെ ഒരു പെർച്ചേസ്. അപ്പൊ ഇനി അടുത്തത് ഒരു കോൾ പെൻസിലാണ്. കോൾ പെൻസിൽ കറുപ്പല്ല, പക്ഷെ ഇതൊരു ന്യൂട്ട് കളറാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ, നമ്മുടെ കണ്ണൊക്കെ നന്നായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യണം എന്നുള്ളവർക്ക്, പിന്നെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ടൈപ്പ് മേക്കപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെൻസിലാണിത്. ഇത് ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള കോൾ പെൻസിൽ. ഓക്കെ, ഇതാണ് അടുത്ത പർച്ചേസ്. ഇനി അടുത്തത് ലിപ് ബാം ആണ്. ലിപ് ബാം പക്ഷെ വെറ്റൻ വൈൽഡിന്റെ അല്ല, നിവിയയുടെ ആണ്. നിവിയയുടെ മെൽറ്റ് ഇൻ മോയ്സ്ചർ ആൻഡ് കളർ ക്രയോൺ, ഇത് ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് നിവിയയുടെ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ബാം നൗ വിത്ത് ഹൈ കളർ കവറേജ്. നോർമലി ലിപ് ബാമിന് അധികം കളർ ഉണ്ടാവില്ല, പക്ഷെ ഈ ഒരു നിവിയയുടെ ഇതിന് അത്യാവശ്യം ഒരു ലിപ്സ്റ്റിക് ഇടുന്ന അത്രയും കളർ ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നല്ല ഒരു കളർ തരുന്ന ഒരു ലിപ് ബാം ആണ് ഇതിന്റെ. ഇതാണ് ഇതിന്റെ മൂന്ന് ഷെയ്ഡ് ഉണ്ട്. മൂന്ന് ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഹോട്ട് പിങ്ക് ഉണ്ട്, പിന്നെ കോറൽ പോപ്പ് റെഡ് ഉണ്ട്, പിന്നെ കോറൽ ക്രയോൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് ഉണ്ട്. ഓക്കെ, ഇതിൽ എനിക്ക് എല്ലാവർക്കും എനിക്കറിയാം കോറൽ ക്രയോൺ കണ്ടപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാ ഇങ്ങനെയാണ് ഇത് ഇരിക്കുക. ഓക്കെ, ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു കാര്യം. ഇതാണ് കോറൽ ക്രയോൺ എന്ന് പറഞ്ഞ ഷെയ്ഡ് കളർ. ഇതാണ് കണ്ട, അത്യാവശ്യം നന്നായിട്ട് കളർ ഉണ്ട് എന്ന് വിചാരിച്ചു, ഒരുപാട് കളർ ഇല്ല അതാണ് കണ്ടോ. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. പോപ്പ് റെഡ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അല്ലേ. പോപ്പ് റെഡ് കണ്ടോ, ഇതാ ഇതാണ് പോപ്പ് റെഡിന്റെ കളർ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു റെഡാണ്, ലൈറ്റ് റെഡ് കളർ. ഇനി അടുത്തത് ഹോട്ട് പിങ്ക്. ഹോട്ട് പിങ്കിനാണോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒട്ടും കളർ ഇല്ലാത്തത്. അല്ല, കളർ ഉണ്ട് കേട്ടോ, അതാ കണ്ട ഹോട്ട് പിങ്ക് കണ്ട, ഈ ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇതാണ് നിവിയയുടെ മൂന്ന് ലിപ് ബാം. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്കിനും ലിപ് ബാമിനും ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്, പക്ഷെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യുന്ന ഒരാളാണ്, കാരണം ഞാനിത് യൂസ് ചെയ്തു അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വെറ്റൻ വൈൽഡിന്റെ ഐഷാഡോ പ്രൈമർ ആണ്. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം മേക്കപ്പ് നല്ല രീതിയിൽ ചെയ്യണം, ഐഷാഡോ ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൈമറാണിത് ഐഷാഡോ പ്രൈമർ. ഓക്കെ, ഇതാണ് അടുത്ത പെർച്ചേസ്. ഇതിനെപ്പറ്റി അധികം പറയാനൊന്നുമില്ല, പക്ഷെ ഒരുപാട് കാശ് മടക്കിയിട്ട് ഐ പ്രൈമർ വാങ്ങിക്കുന്നതിൽ നല്ലത്. ഇത് വലിയ കമ്പയർ ടു അതർ ഐ ഷാഡോ പ്രൈമറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചൊരു കാശ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് നിങ്ങൾ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ശരിക്കും കണ്ണും പൂട്ടി വാങ്ങിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഹൈലൈറ്റർ. ഈ ഹൈലൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മീഡിയം ഡീപ്പ് സ്കിൻ ടോണിന് അസാധ്യ ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇത് നോക്ക്, ഇതിന്റെ കളറ് എന്ത് ഭംഗിയാന്നുള്ളത്. ഇത് ഹൈലൈറ്റർ ശരിക്കും നമ്മള് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര രസമാണ് ഈ ഹൈലൈറ്റർ. ഇതണ്ട, ഭയങ്കര സട്ടിലാണ്, പക്ഷെ നന്നായിട്ട്, എന്താ പറയണെങ്കിൽ അറിയില്ല, എനിക്ക് ഇട്ടിട്ട് കൊതി വന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രയും നല്ല കളറാണ് ഈ ഒരു ഹൈലൈറ്ററിന്റെ. കണ്ട, നല്ലൊരു ഗോൾഡ് ആണ്, പക്ഷെ ഗോൾഡിലേക്ക് ഇത്രയും കൂടി ഒരു ഡീപ്പ് ഗോൾഡ്, അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി സ്കിൻ ടോണിനും ഇണങ്ങുന്ന ഒരു ഷെയ്ഡാണിത്. കണ്ട, ഇതാണ് ആ ഒരു ഹൈലൈറ്റർ. കണ്ട, ഭയങ്കര സട്ടിലാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുന്നുള്ളൂ. കണ്ടോ, പക്ഷെ നന്നായിട്ട് ഫേസിനെ നന്നായിട്ട് ഹൈലൈറ്റിങ്. ഇതാണ് ഒരു മസ്കാരയാണ്, ഇത് ഡബിൾ XXL ലാഷ് മസ്കാരയാണിത്. ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഐ ലാഷ് അത്രയങ്ങ് തിക്കൻ ചെയ്യില്ല, പക്ഷെ ലെങ്തൻ ചെയ്യുന്ന ഒരു ആളാണ് കേട്ടോ ഇത്, ഈ ഒരു മസ്കാര. ഇതിന്റെ വാൻറ്റും ഒക്കെ അത്യാവശ്യം നല്ലതാണ് കണ്ടോ, നല്ല നീളത്തില് ഫോക്കസ് ഉണ്ടാ, അത്യാവശ്യം നല്ല വാൻറ്റ് ആണിത്. നല്ല നീളത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, നന്നായിട്ട് ലാഷിനെ ലെങ്തൻ ചെയ്യുന്ന ഒരാളാണ്, തിക്കൻ ചെയ്യുന്ന ഒരാള് കേട്ടോ. ഇനി അടുത്തത് ഞാൻ കുറേ നാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് കുഷ്യൻ ഫൗണ്ടേഷൻ എന്ന് പറയും. ഈ കുഷ്യൻ ഫൗണ്ടേഷൻ ഞാൻ വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ദേ കിടക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിലെ ഒരു കുഷ്യൻ ഫൗണ്ടേഷൻ. ഓക്കെ, ഇതേണ്ടോ, ഇതിന്റെ പുറമേ നോക്ക്, ഒരു നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ പടമാണ് ഫ്രണ്ടില്. ഇതിങ്ങനെ തുറക്കുന്നു നോക്കുക, തുറക്കുമ്പോഴേക്കും ദേ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഒരു പഫാണ് ഇങ്ങനെ വരുന്നത് കയ്യിലേക്ക്. ഓക്കെ, അത് കഴിഞ്ഞ് ഇതിങ്ങനെ തുറന്നു നോക്കുമ്പോഴേക്കും തുറക്കാൻ പറ്റും, തുറക്കുമ്പോഴേക്കും ദാ ഇവിടെ ഒരു
വൈറ്റ് കളറിലെ ഒരു കവറിങ് ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊരു പേപ്പറാണ്. ഈ പേപ്പർ നമ്മൾ ഇതിങ്ങനെ എടുക്കുമ്പോഴേക്കും ഇതാ ഇതാണ് കുഷൻ ഫൗണ്ടേഷൻ ഇങ്ങനെ ഇരിക്കുന്നത്. കുഷൻ ഫൗണ്ടേഷൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇതൊരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനമാണ്. ഈ സ്പോഞ്ച് നമ്മളിങ്ങനെ ഈ ഒരു സ്പഞ്ച് വെച്ച് ഇങ്ങനെ നെക്കി എടുക്കുമ്പോഴേക്കും തെക്കണ്ട കയ്യിലേക്ക് ഈ ഫൗണ്ടേഷൻ വരും. ഓക്കെ, ഇതാണ് കുഷൻ ഫൗണ്ടേഷൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒരു കളറല്ല ഈ ഒരു ഫൗണ്ടേഷൻ. ഇത് എനിക്ക് ഇട്ടിട്ട് അത്ര അങ്ങ് കളർ ഓക്കെ ആയിട്ടില്ല. ഇപ്പൊ ഈ കാണിച്ചൊരു ഫൗണ്ടേഷൻ അത് എനിക്ക് ഇത്തിരി ഡാർക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് മീഡിയം ന്യൂട്രൽ ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ്. പക്ഷെ ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ടെക്സ്ചറാണ്. ഭയങ്കര നമുക്ക് സ്കിന്നിന് ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു ഗ്ലോ തരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്, പ്രൊവൈഡഡ് നിങ്ങളുടെ കറക്റ്റ് മാച്ചിങ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഷെയ്ഡ് റേഞ്ച് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ലാസ്റ്റ് ആണ്, പക്ഷെ ഒട്ടും പുറകിലല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. കാമ ആയുർവേദയുടെ റോസ് വാട്ടർ. നിങ്ങൾ കുറെ നാളായിട്ട് ഒരു ബ്യൂട്ടി അങ്ങനെ ഒരു റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് എനിക്ക് തോന്നുന്നു ഈ വെരി റീസെന്റ്ലി ഏറ്റവും കൂടുതൽ ഹൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്, കാമ ആയുർവേദന്റെ റോസ് വാട്ടർ. നിങ്ങൾക്ക് ഇത് എന്താ പറയുന്ന ഒരു സ്കിൻ ഫ്രെഷ്നർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെറ്റിംഗ് സ്പ്രേ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ഒരു രക്ഷയില്ലാത്ത സ്മെല്ല് എന്ന് പറയുന്നത് അസാധി സ്മെല്ലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള റോസ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്നതിൽ നല്ലത് അത്യാവശ്യം ഇങ്ങനെ ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ല്. കാരണം നോർമലി ഉള്ള റോസ് വാട്ടർ ഉപയോഗിക്കുമ്പോഴേക്കും ഭയങ്കര സ്മെല്ലായിട്ട് നിങ്ങൾക്ക് തോന്നാറില്ല. അപ്പം അതുകൊണ്ട് ഒരു മീഡിയം ഒരു എന്താണ് ആ നമുക്ക് ശരിക്കും ഒരു റോസാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇടും വെള്ളത്തിൽ ഇടുമ്പോഴേക്കും അത്രയും ആ ഒരു ഹാർഷ് ആയിട്ടുള്ള സ്മെല്ല് വരില്ല. അത് നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് വരിക. ആ ഒരു സ്മെല്ല് തന്നെയാണ് ഈ ഒരു കാമായുർവേദയുടെ റോസ് വാട്ടറിനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പൊ സമ്മർ ടൈം അല്ലേ, അപ്പൊ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് ഇതൊന്ന് ഫേസിലേക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര റിഫ്രഷ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പർച്ചേസ്. ഒരുപാട് നാളായിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് അവസാനം വാങ്ങിച്ച ഒരാളാണിത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സൂപ്പർ അടിപൊളി മേക്കപ്പ് ലുക്ക് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.